നമസ്കാരം, ഞാൻ ഡോക്ടർ ഉദയശങ്കർ. തലയിലുണ്ടാകുന്ന താരനും പേനും ഒരുപാട് പേരുടെ പ്രധാന ബുദ്ധിമുട്ടാണ്. താരൻ മൂലമുള്ള മുടികൊഴിച്ചിലും തലയിലെ ചൊറിച്ചിലും വ്രണങ്ങളും ഏറെ മനപ്രയാസം കൂടി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ചെറിയ കുട്ടികൾ മുതൽ ചെറുപ്പക്കാർക്കും പ്രായമായവർക്കും ഈ പ്രോബ്ലം ഉണ്ടാകാറുണ്ട്. ഇതിനുള്ള ശാശ്വത പരിഹാരം ശുചിത്വം പാലിക്കുക എന്നത് തന്നെയാണ്. നമ്മുടെ ശരീരചർമ്മത്തിൻ്റെ സ്വഭാവമനുസരിച്ചാണ് ശിരോചർമ്മവും. കൂടുതൽ ഡ്രൈ സ്കിൻ നേച്ചർ ഉള്ളവരിലാണ് ഡാൻഡ്രഫ് അധികവും ഉണ്ടാകാറുള്ളത്. ചർമ്മത്തിന് മാർദ്ദവം കൊടുക്കുന്ന ശരീരത്തിലെ എണ്ണ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രന്ഥികൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുകയോ അടഞ്ഞു പോവുകയോ കൂടുതലായി ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയോ ആകാം താരനുണ്ടാകാനുള്ള കാരണങ്ങൾ. ചില രോഗങ്ങളുടെ അനുബന്ധമായും ഇത്തരം സന്ദർഭങ്ങളുണ്ടാകാം. സെബേഷ്യസ് ഗ്ലാൻസ് നോർമലായി സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്കിന്നിനെ സംരക്ഷിക്കുന്നതിനായാണ്. ഇതിന് തടസ്സമായി വരുന്ന രോഗങ്ങൾ ഒരു വൈദ്യനിർദ്ദേശപ്രകാരം മരുന്നുകൾ കൂടി കഴിച്ച് പരിഹരിക്കേണ്ടതാണ്. കുട്ടികളുടെ തലയിലെ പേനും താരനും മൂലം അവരുടെ പഠനത്തിലുള്ള ശ്രദ്ധ പോലും മാറിപ്പോകുന്ന അവസരങ്ങൾ ഉണ്ടാക്കിയേക്കാം. കഠിനമായ ചൊറിച്ചിലും ചൊറിയുന്നത് മൂലമുണ്ടാകുന്ന മുറിവുകളും അവരെ കൂടുതൽ അസ്വസ്ഥരുമാക്കാം. അവരുടെ സ്കിൻ ഡ്രൈ ആണെങ്കിൽ ദിവസവും തലയിൽ എണ്ണ തേച്ച് കുളിക്കേണ്ടത് തന്നെയാണ്. നിരന്തരമായ ജലദോഷം, കഫക്കെട്ട്, ദഹനവൈഷമ്യങ്ങൾ എന്നിവ താരൻ ശല്യം കൂടുതലാക്കാവുന്നതാണ്. അന്നേരം ദിവസവും എണ്ണ തേച്ച് കുളി നന്നായിരിക്കില്ല. ഏതാണോ ബുദ്ധിമുട്ട് അതിനുള്ള പരിഹാരം കാണുന്നതിലൂടെ ഇത്തരത്തിലുള്ള താരനും മിക്കവാറും പോകാവുന്നതാണ്. ദിവസവും മുടിയെയും തലയോട്ടിയിലെ സ്കിന്നിനെയും വളരെ ശ്രദ്ധയോടെ പരിചരിക്കേണ്ടതാണ്. ഡാമേജായ സെല്ലുകൾ ദിവസവും സ്കിൻ പുറന്തള്ളുന്നത് വൃത്തിയായി കഴുകിയില്ലെങ്കിൽ പാച്ചസ് പോലെ വരാറുണ്ട്. ഇത് മുടികൊഴിച്ചിലിനും കാരണമാകാവുന്നതാണ്. ഇന്നിവിടെ ഒരു സ്പെഷ്യൽ കോമ്പിനേഷൻ ഹെഡ് പാക്കാണ് പറയുന്നത്. ഇത് തലയോട്ടിയിലെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് കുറവാക്കുന്നതും അഴുക്കുകളെ പുറന്തള്ളുന്നതും മുടിയുടെ വളർച്ചയെ സഹായിക്കുന്നതുമാണ്. 1/4 കപ്പ് ഉലുവ, 1/4 കപ്പ് ചെറുപയർ എന്നിവ രാത്രി ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തി കാലത്ത് അതിൽ 10-15 വീതം ആര്യവേപ്പിലയും തുളസിയിലയും 2 ടീസ്പൂൺ കറ്റാർവാഴ ജെല്ലും 3 ചെറിയ ഉള്ളിയും 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ചേർത്ത് നന്നായി അരച്ചെടുത്ത് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക. 20 മിനിറ്റിന് ശേഷം ഈ പാക്ക് തലയോട്ടിയിൽ മൃദുവായി ഫിംഗർ മസാജ് ചെയ്തതിന് ശേഷം കഴുകി കളയുക. തീരെ ഉണങ്ങിപ്പിടിക്കുന്നതിന് മുമ്പ് വേണം മസാജ് ചെയ്യുവാൻ, അല്ലെങ്കിൽ മുടിയിൽ പിടിച്ച് മുടി പൊട്ടിപ്പോകുവാനുള്ള സാധ്യതയുണ്ട്. തീരെ ഡ്രൈ ആയെങ്കിൽ അല്പം വെള്ളമൊഴിച്ച് റിൻസ് ചെയ്ത് കഴുകുന്നതിനും വിരോധമില്ല. ആഴ്ചയിൽ 2 തവണ ഇത്തരത്തിൽ ഹെഡ് പാക്ക് ചെയ്യുന്നത് താരനും പേനും മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമാകുന്നതും മുടി വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതുമാണ്. വെള്ളം വേണ്ടത്ര കുടിക്കുന്നതിനും ഭക്ഷണകാര്യങ്ങളിലെ ശ്രദ്ധയും ഒഴിവാക്കാനാകാത്തതാണ്. മിതമായ വ്യായാമകാര്യങ്ങൾക്കും പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക. തൽക്കാലം നിർത്തട്ടെ. അടുത്ത ദിവസം വീണ്ടും വരാം. സ്നേഹപൂർവ്വം, നിങ്ങളുടെ ഡോക്ടർ ഉദയശങ്കർ.